നമസ്കാരം. നല്ലത് എന്തിനേയും എതിർക്കും. നിലമുഴാൻ ട്രാക്ടർ വന്നപ്പോൾ പോത്തുകളുടെ തൊഴിൽ ഇല്ലാതാകും എന്ന് പറഞ്ഞായിരുന്നു ബഹളം. കമ്പ്യൂട്ടർ വന്നപ്പോൾ അത് തൊഴിൽ തിന്നുന്ന ബഗനായി. GST വന്നപ്പോൾ അതും സമ്മതിക്കില്ലെന്നായി. 2021 ജൂലൈയിൽ കേരളത്തിൻ്റെ GST വരുമാനം 1675 കോടി രൂപയായിരുന്നു. ഇങ്ങനെ എന്തിനേയും ഏതിനേയും എതിർക്കും ആദ്യം. എന്നിട്ട് കടം കയറി മുടിഞ്ഞിരിക്കുന്ന നാട്ടിൽ 6000 കോടിയുടെ കേരയിലും ശബരിമല വിമാനത്താവളവും പോലെയുള്ള മണ്ടത്തരങ്ങൾ കൊണ്ടുവരാൻ പാഴ്ശ്രമം നടത്തും. അതിൽ കുറേ വെട്ടിക്കും. അതാണ് കമ്മ്യൂണിസം. ഇത്രയും ആമുഖമായി പറഞ്ഞതിനൊരു കാരണമുണ്ടാവും. ഇപ്പോൾ എതിർക്കുന്നത് അഗ്നിപഥിനെയാണ്. എതിർക്കുന്നത് CPM മാത്രമല്ല, കോൺഗ്രസും മറ്റുള്ളവരുമൊക്കെ എതിർക്കുന്നുണ്ടാവും. എങ്കിലും എതിർപ്പ് കൂടുതൽ CPMനാണ്. എന്താണ് കാരണം? അഗ്നിപഥ് കൊണ്ടുവരുന്നത് നരേന്ദ്രമോദിയുടെ കേന്ദ്ര സർക്കാരാണ്. അപ്പോൾ പിന്നെ എതിർക്കാതെ എന്തു ചെയ്യും? ഇപ്പോൾ തന്നെ വയനാട്ടിൽ SFI ഗുണ്ടകൾ രാഹുൽ ഗാന്ധി MP ഓഫീസ് അടിച്ചു തകർത്തു. തലയ്ക്ക് വെളിവുള്ള ഒരുത്തനും കാണിക്കുന്ന പണിയല്ല അത്. ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പിണറായി വിജയൻ അടക്കമുള്ള CPM നേതാക്കൾ പറയുമ്പോഴും കേരളത്തിലെ പൊതുജനങ്ങൾക്കറിയാം സ്വർണ്ണക്കടത്തിൽ നിന്നുള്ള ശ്രദ്ധ തിരിക്കാനുള്ള നേതാക്കളുടെ അടവാണ് അതെന്ന്. അതിനുവേണ്ടി ഈ കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചൂടുചോറ് വരിച്ചു. ഇവനെയൊക്കെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഈ നാട്ടിനോ പൊതുസമൂഹത്തിനോ ഉണ്ടാകുമോ? ഇല്ല. 10ഉം 18ഉം വയസ്സ് പ്രായത്തിൽ ഇവന്മാർ ഇത്തരത്തിലാണെങ്കിൽ ഒരു 6-7 കൊല്ലം കൂടി കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥയെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. എന്ത് തെമ്മാടിത്തരം ചെയ്യിപ്പിച്ചും ഇവന്മാരെ പോറ്റി വളർത്തിയാലേ തങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ എന്ന് നേതാക്കൾക്ക് നന്നായി അറിയാം. യുവജന സംഘടനകളിൽ നല്ലൊരു ഭാഗവും കുടിയന്മാരാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, എക്സൈസ് മന്ത്രി MV ഗോവിന്ദൻ പറഞ്ഞതാണ്. സ്കൂളുകൾ തുറക്കും, ബാറുകൾ പൂട്ടും എന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയ പാർട്ടിയുടെ മന്ത്രിയാണിത് പറയുന്നത് എന്നോർക്കണം. അതും 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പുതിയതായി തുറന്നത് 577 ബാറുകളും ബീവറേജസ് ഔട്ട്ലെറ്റുകളുമാണ്. IT പാർക്കുകളിൽ പബ്ബുകൾ തുറക്കാനും വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ ചെറുകിടക്കാർക്ക് അനുമതി കൊടുക്കാനും തീരുമാനിച്ചതും 2ാം പിണറായി സർക്കാരാണ്. 1ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം മദ്യത്തിൻ്റെ മാത്രമല്ല കഞ്ചാവ് ഉൾപ്പെടെയുള്ള മയക്കുമരുന്നിൻ്റെ ഉപയോഗവും കൂടി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള യുവജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ഇടയിൽ. കാരണം മദ്യത്തെയും മയക്കുമരുന്നിനെയും മൗനമായി പ്രോത്സാഹിപ്പിച്ചാൽ മാത്രമേ തങ്ങൾക്കും തങ്ങളുടെ പാർട്ടിക്കും നിലനിൽപ്പുള്ളൂ എന്ന CPM നേതാക്കൾക്ക് നന്നായി അറിയാം. അവർക്ക് പാർട്ടി വളർത്താൻ ആളെ വേണം. അതിന് വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ തന്നെ തലച്ചോറിനുള്ളിൽ കമ്മ്യൂണിസം എന്ന വിഷം കുത്തിവെച്ചു തുടങ്ങണം. നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കുക. ഇത്തിരിയെങ്കിലും വിവരവും ബോധവുമുള്ള ഏതെങ്കിലും കുട്ടികൾ വയനാട്ടിൽ കാണിച്ചതുപോലെയുള്ള അക്രമം കാണിക്കുമോ? KSU ക്കാരോ ABVP ക്കാരോ ASFO MSFO ഇത്തരം അഴിഞ്ഞട്ടം നടത്തിയിട്ടുണ്ടോ? അവരങ്ങനെ ചെയ്തിട്ടില്ല. കാരണം അവരുടെയൊക്കെ മാതൃസംഘടനയിലെ നേതാക്കൾക്ക് കുറച്ചൊക്കെ വിവരവും മനുഷ്യത്വവും സമാധാനവും ഒക്കെയുണ്ട്. അണികൾക്ക് ചിന്താശേഷിയുണ്ട്. സമൂഹത്തിൽ സമാധാനാന്തരീക്ഷം നിലനിൽക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുമുണ്ട്. എന്നാൽ CPMO? CPM അങ്ങനെയാണോ? അല്ലേയല്ല. അവർ നാട്ടിൽ അക്രമവും കലാപവും ഉണ്ടാക്കാൻ അണികളെ പ്രേരിപ്പിക്കുകയാണ്. SFIയുടെ സംസ്ഥാന സെക്രട്ടറി PM ആർഷോ ഇപ്പോൾ ജയിലിൽ കിടന്ന് ഉണ്ടതിന്നുകയാണ്. വധശ്രമം ഉൾപ്പെടെയുള്ള 40ഓളം കേസുകളിൽ പ്രതിയായി പിടികിട്ടാ പുള്ളിയായി വിലസി നടന്ന ഈ ക്രിമിനലിനെ വിവാദമായതോടെയാണ് പോലീസ് പൊക്കി അകത്തിട്ടത്. 40ഓളം കേസുകളിൽ പ്രതിയായ ഒരുത്തനെ മറ്റൊരു പാർട്ടിക്കാരും തങ്ങളുടെ പാർട്ടിയുടെ 7 അയൽത്ത് അടുപ്പിക്കാതിരിക്കുമ്പോഴാണ് CPM അവന് 2 കൈയും നീട്ടി സ്വീകരിച്ച് തങ്ങളുടെ വിദ്യാർത്ഥി സംഘടനയുടെ തലപ്പത്ത് ഇരുത്തിയത് എന്നോർക്കണം. ഇനി അഗ്നിപഥിനെക്കുറിച്ച് പറയാം. എന്താണ് അഗ്നിപഥ്? 18 വയസ്സിൽ ജോലിക്ക് കയറുന്ന ഒരു ചെറുപ്പക്കാരന് 4 വർഷത്തെ അവൻ്റെ സേവനം കഴിഞ്ഞ് മടങ്ങുമ്പോൾ കിട്ടുന്നത് 12 ലക്ഷത്തോളം രൂപയാണ്. ജോലിക്ക് കയറുന്ന മാസം മുതൽ 30,000 രൂപ ശമ്പളം, ഓരോ വർഷവും 10% വർധന. 4ാം വർഷമാകുമ്പോഴേക്കും ഓരോ മാസവും 40,000 രൂപ മാസശമ്പളവും മറ്റാനുകൂല്യങ്ങളും വേറെ. ഇതിനൊക്കെ പുറമെ ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കാനുള്ള അവസരവുമുണ്ട്. ഇനി 4 വർഷത്തെ സേവനം അവസാനിപ്പിച്ച് തിരികെ വന്നാലോ? ഇന്ത്യൻ സൈന്യത്തിൻ്റെ അച്ചടക്കവും സാമർഥ്യവും ആത്മാർത്ഥതയും സ്വായത്തമാക്കിയ ഈ ചെറുപ്പക്കാരെ ഇന്ത്യയിലെ പൊതുമേഖല കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ പൊന്നുപോലെ ഏറ്റെടുക്കും. അവർക്ക് ജോലി നൽകും. അതായത് 21ഓ 22ഓ വയസ്സാകുമ്പോഴേക്കും 10-20 ലക്ഷം രൂപ സമ്പാദിക്കുമെന്ന് മാത്രമല്ല അച്ചടക്കമുള്ളവരായി അവർ മാറുകയും ചെയ്യും. ഇതൊക്കെ എങ്ങനെ CPM സഹിക്കും? കഞ്ചാവ് അടിച്ച് കിറങ്ങി നടക്കുന്ന, പാർട്ടി ആഫീസുകളിൽ വന്ന് മണ്ടത്തരം പറയുന്ന നേതാക്കളുടെ വായിൽ നോക്കിയിരുന്ന, പറയുന്നത് അതേപടി വാരി വിഴുങ്ങി കൊല്ലാനും ചാകാനും തയ്യാറായി നടക്കുന്നവന്മാരെ ഇല്ലാതാക്കുന്ന അഗ്നിപഥിനെ എങ്ങനെ എതിർക്കാതിരിക്കും? ഈ ചെറുപ്പക്കാരെല്ലാം അച്ചടക്കമുള്ളവരായി മാറിയാൽ ഈ ക്രിമിനൽ പാർട്ടി എങ്ങനെ നിലനിൽക്കും? എങ്ങനെ അഭിമന്യുവിനെയും ധീരജിനെയും പോലെയുള്ള രക്തസാക്ഷികളെ കിട്ടും? കഷ്ടപ്പെട്ട് പഠിച്ചു പരീക്ഷ എഴുതി PSC റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച ഉദ്യോഗാർത്ഥികൾ അവർക്ക് അർഹതപ്പെട്ട ജോലിക്ക് വേണ്ടി പിണറായി തമ്പുരാൻ വാണരുളുന്ന സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോയി മുട്ടിലെഴിഞ്ഞും പട്ടിണി കിടന്നും സമരം ചെയ്ത നാടാണ് ഈ കേരളം. ഇതൊക്കെ കണ്ടിട്ടും മിണ്ടാതിരുന്ന AA റഹീമാണ്
അഗ്നിപഥിനെതിരെ ദില്ലിയിൽ സമരം ചെയ്തത് എന്നോർക്കണം. തല്ലുകൊള്ളാനും ചാകാനും കൊല്ലാനും മുദ്രാവാക്യം മുഴക്കാനും പാർട്ടി ഓഫീസ് തല്ലിപ്പൊളിക്കാനും രക്തസാക്ഷിയാകാനും സാധാരണക്കാരൻ്റെ മക്കൾ. ഉന്നത ശമ്പളമുള്ള സർക്കാർ ജോലി പാർട്ടി നേതാക്കളുടെ മക്കൾക്കും ഭാര്യമാർക്കും ബന്ധുക്കൾക്കും. പക്ഷേ അന്തം കമ്മികൾക്ക് പരാതിയില്ല, കാരണം അവർക്ക് വലുത് പാർട്ടിയാണ്, പിണറായി വിജയനാണ്. ഇനി ഒരു കാര്യം കൂടി, അഗ്നിപഥിനെതിരെ വാളെടുക്കുന്ന അന്തം കമ്മികളുടെ മക്കളിൽ പലരും പദ്ധതി തുടങ്ങുമ്പോൾ അതിൻ്റെ ഭാഗമാകും. ഇപ്പോൾ തന്നെ പല അന്തം കമ്മി കുട്ടികളും അഗ്നിപഥിലേക്ക് അപേക്ഷ തയ്യാറാക്കുന്ന തിരക്കിലാണ്. അഗ്നിപഥിൻ്റെ ഭാഗമായാൽ ഒരു കുഴപ്പം കൂടി പാർട്ടിക്കുണ്ട്, അവർക്ക് ദേശസ്നേഹമുണ്ടാകും. അപ്പോൾ പിന്നെ CPM എന്നും കമ്മ്യൂണിസം എന്നും കേൾക്കുന്നതേ വെറുപ്പാകും. ഇതൊക്കെ എല്ലാ നേതാക്കൾക്കും നന്നായി അറിയാം. അതുകൊണ്ടാണ് അവർ അഭിമാന പദ്ധതിയായ അഗ്നിപഥിനെ എതിർക്കുന്നതും.